നമസ്കാരം സോളാർ വിവാദത്തിന്റെ പേരിൽ ഇടതുപക്ഷം ഏറ്റവും അധികം വേട്ടയാടിയ നേതാവാണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തെക്കുറിച്ച് നട്ടാൽ കുരുക്കാത്ത നുണകളായിരുന്നു സോളാർ കാലത്ത് ഇതിന്റെ പേരിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്ന അടിസ്ഥാനരഹിതമായ ആരോപണത്തിൽ മൗനത്തിലൂടെയെങ്കിലും അധാർമിക പിന്തുണ നൽകിയതിലാണ് ദേശാഭിമാനിയുടെ മുൻ കൺസൾട്ടിംഗ് എഡിറ്ററും ഇടതു സഹയാത്രികനുമായ എൻ മാധവൻകുട്ടി ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അനേകം പ്രമുഖർ രംഗത്ത് വന്ന വേളയിലാണ് മാധവൻകുട്ടിയുടെ അഭിപ്രായ പ്രകടനം നന്ദിലത്ത് മാധവൻകുട്ടി എന്ന പേരിലുള്ള തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ തന്റെ രണ്ട് മനസ്താപങ്ങളെ മാധവൻകുട്ടി വെളിപ്പെടുത്തുന്നു എൻ മാധവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മുഖ്യധാര മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എൻ്റെ ഉള്ളിൽ ഇന്നും നീറുന്ന രണ്ട് വലിയ രാഷ്ട്രീയ മനസ്താപങ്ങളിൽ ഒ സി ഉമ്മൻചാണ്ടിയുണ്ട് ഒന്ന് ശൈലിമാറ്റം ഐ എസ് ആർഒ ചാരക്കേസ് കേസ് തുടങ്ങിയ വിഷയങ്ങൾ ഉപയോഗിച്ച് മുഖ്യമന്ത്രി കരുണാകരനെതിരെ ഉമ്മൻചാണ്ടി കൂട്ടരും നടത്തിയ രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് പത്രത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോ തലവനായ എന്റെ എഴുത്തുമൂലം ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ ഏകപക്ഷീയമായി എഡിറ്റോറിയൽ പിന്തുണ അങ്ങേയറ്റം അധാർമികമെന്ന് ഞാൻ അതിവേഗം തിരിച്ചറിഞ്ഞു പലരെയും പോലെ ഞാനും അന്നത്തെ ഒഴുക്കിനനുസരിച്ച് നീന്തുകയായിരുന്നു രണ്ട് സരിത വിഷയത്തിൽ ഉമ്മൻചാണ്ടിക്ക് നേരെ ഉയർത്തപ്പെട്ട അടിസ്ഥാനരഹിതമായ ലൈംഗിക ആരോപണത്തിന് അന്ന് ദേശാഭിമാനി കൺസൾട്ടിംഗ് എഡിറ്റർ പദവി വഹിച്ചിരുന്നുവെന്ന ഒറ്റ കാരണം കൊണ്ട് മൗനത്തിലൂടെ ഞാൻ നൽകിയ അധാർമിക പിന്തുണയിൽ ഞാൻ ഇന്ന് ലജ്ജിക്കുന്നു ഇത് പറയാൻ ഒസിയുടെ മരണം വരെ ഞാൻ എന്തിനു കാത്തിരുന്നു എന്ന ചോദ്യം ന്യായം ഒരു മറുപടിയേ ഉള്ളൂ നിങ്ങൾക്ക് മനസാക്ഷിയുടെ വിളി എപ്പോഴാണ് കിട്ടുകയെന്ന് പറയാനാവില്ല ക്ഷമിക്കുക ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന്റെയും കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു അതേസമയം ഉമ്മൻചാണ്ടിയോട് ചെയ്ത തെറ്റെന്ന നിലയിലുള്ള ദേശാഭിമാനി മുൻ കൺസൾട്ടിംഗ് എഡിറ്റർ എൻ മാധവൻകുട്ടിയുടെ കുറിപ്പിന് പിന്നാലെ ചോദ്യമായി വി ടി ബൽറാം രംഗത്ത് വന്നു എൻ മാധവൻകുട്ടിയുടെ മാപ്പപേക്ഷ നാളെ എഡിറ്റോറിയൽ പേജിൽ പ്രസിദ്ധീകരിക്കാൻ ദേശാഭിമാനം തയ്യാറാവുമോ എന്ന ചോദ്യമാണ് ബൽറാം ഉന്നയിച്ചിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസിൽ മുതിർന്ന പത്രപ്രവർത്തകനായിരുന്ന എൻ മാധവൻകുട്ടി പിൽക്കാലത്ത് ദേശാഭിമാനിയിൽ എത്തുകയും പിണറായി വിജയന്റെ വക്കാലത്തുമായി ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു പൊതുസമൂഹത്തിന്റെ പ്രതിനിധി പത്രപ്രവർത്തകൻ എന്നൊക്കെയുള്ള ലേബൽ ഉപയോഗിച്ച് സി പി എമ്മിന്റെ നയങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് ചർച്ചകളിൽ പങ്കെടുക്കുകയായിരുന്നു മാധവൻകുട്ടിയുടെ രീതി ഈ വെളിപ്പെടുത്തലിലൂടെ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകൊലിക്കിയ രണ്ട് വിവാദങ്ങളിൽ മാധ്യമങ്ങൾ അനാവശ്യമായി പക്ഷം ചേർന്ന് കൂടി വ്യക്തമാകുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായ ലൈംഗികാരോപണം സി പി എമ്മിന്റെ സൃഷ്ടിയായിരുന്നു എന്നാണ് മാധവൻകുട്ടി പറയുന്നത് എന്നാൽ മാധവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത് ഈ വൈകിയ വേളയിൽ ഇങ്ങനെയൊരു തുറന്നുപറച്ചിലിനിടയിലും ഐഎസ്ആർഒ ചാരക്കേസ് ഉമ്മൻചാണ്ടിയും കൂട്ടരും നടത്തിയ രാഷ്ട്രീയ കരുനീക്കമാണെന്ന് പറഞ്ഞതും പലരെയും ചോടിപ്പിച്ചിട്ടുണ്ട് അതേസമയം ഉമ്മൻചാണ്ടി അവസാനമായി ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി ആയിരങ്ങൾ പുതുപ്പള്ളി ഹൌസിലേക്ക് ഒഴുകിയെത്തുന്ന അവസ്ഥയാണുള്ളത് ഇതോടെ ക്രമീകരണങ്ങളെല്ലാം താളം തെറ്റുകയാണ് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് വീടിന് മുന്നിൽ എത്തിച്ചെങ്കിലും ജനത്തിരക്ക് കാരണം പുറത്തിറക്കാൻ സാധിക്കാതെ അര മണിക്കൂറോളം കാത്തു നിൽക്കേണ്ടി വന്നു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ നന്നേ പാടുപെട്ടു പോലീസിനും നിയന്ത്രിക്കുന്നതിനപ്പുറത്തേക്ക് ജനക്കൂട്ടം എത്തിയിരുന്നു പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസിന്റെ യാത്രയിൽ ജനസാഗരത്തിൽ മുങ്ങിയായിരുന്നു മുന്നോട്ട് നീങ്ങിയത് വഴി സ്നേഹവും കണ്ണീരുമായാണ് തലസ്ഥാന ജനത പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് നോക്കുകാണെന്ന് കാത്തുനിന്നത്